ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമുക്ക് ആംഗ്ലർ ഫിഷിംഗ് ആണ്, അതായത് ചൂണ്ട എറിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോവാണ്. അപ്പം മീനുവാടെ ചൂണ്ടയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പുഴക്കാരയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷി, ഇതവിടെ നിൽക്കുന്നു. ഉള്ളി ഇപ്പോൾ വരും, അതോടുകൂടി നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോയി വീഡിയോ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഫ്രോഗ് മാത്രമേ എടുക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ പുഴക്കരയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ കടവിലേക്കുള്ള വഴി ഇനി നമുക്ക് ബാക്കി തോണി കയറിയിട്ടെടുത്ത പോരെ, ഇല്ലെങ്കിൽ നടക്കില്ല. ഏറ്റവും കയറി വരും കേട്ടോ. ആദ്യം വന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കണം, നോക്കണം ആക്കുണ്ടോന്ന്. നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളത്തിൽ ചെറിയ ഓളമൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതിനോട്ടും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഞാൻ താഴോട്ട് ഇറങ്ങുന്നില്ല, ഞാൻ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു, അതുകൊണ്ട് സൗണ്ട് കുറച്ച് കുറവായിരിക്കേ. ആ കടന്ന് പൊളയ്ക്കുന്നത് മറ്റേ ഇവരാട്ടോ, പുല്ലന്മാർ എന്ന് പറയുന്ന സാധനമില്ലേ, ആ ഉള്ളിയാണ് കിടന്ന് മുടക്കുന്നത്. ഇങ്ങോട്ടും താവട്ട് ഇറങ്ങി, ഞാനും താവട്ടൊക്കെ ഇറങ്ങണം. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ചെറിയ ഫോണായതുകൊണ്ട് വലിയ ക്വാളിറ്റി കുറവായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം. അരികിൽ കാസ്റ്റ് ചെയ്തു, ചുട്ടി ചുട്ടി വലിക്കുന്നുണ്ട്. വന്നിട്ട് പോയല്ലേ. കുറേ നേരമായി കാസ്റ്റ് ചെയ്യുന്നു, മുത്തം വിളിച്ച് എല്ലാം കൊളാക്കി, എല്ലാം എടുക്കാൻ പറ്റിയില്ല. നമുക്ക് വലയിട്ടിട്ട് ആദ്യം ആ ഡാൻസുകാർ പിടിക്കാം, അതിന് ശേഷം നോക്കാം. ആ എന്നാൽ ആ കുറ്റിയുടെ അടിയിൽ നിന്ന് കളിക്കാം നമ്മളെ തോണി. അപ്പോൾ കുറച്ച് നേരം എറിഞ്ഞ് നോക്കി, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഏറ്റോ വലയിട്ട് വെച്ചിട്ട് പിന്നെ എറിയാം എന്നുള്ള ചിന്തയിലേക്ക് വന്നു. ഇതാണ് ഞങ്ങൾ രാത്രി വന്ന് കിടക്കുന്നത്, നമ്മളെ തോണിയൊക്കെ ഹാൾട്ട് ചെയ്യുന്ന സ്ഥലം. അത്യാവശ്യം നല്ല സീനറി ഉള്ള സ്ഥലമാണ്. ഇതാണ് നമ്മളെ പുഴ, അവിടെ കിടന്ന് അടിച്ച് മറിയുന്നുണ്ട്. ഈ തുഞ്ചത്ത് താഴത്താണ് ഞാൻ ഇരിക്കൽ, അതാവും നല്ല സുഖമായിരിക്കാൻ വേണ്ടിയിൽ. അവിടെ ഒരു ഇല്ലിക്കൂട്ടാണ്, അതിൻ്റെ അടിയിൽ കിടന്ന് മീൻ ഇങ്ങനെ പൊളച്ച് കളിക്കുക. ഞങ്ങൾ പറയുന്നത് അത് അവരുടെ ഡാൻസ് പാറാന്നാണ്. ഇനി ഞാൻ ആ മൂലക്ക് ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോഴുള്ള വീഡിയോ എടുക്കാം. ഇടുന്ന വീഡിയോ പിടിക്കുന്നില്ല, വല എടുക്കുമ്പോൾ തൊട്ടുള്ളതേ പിടിക്കൂ, പിന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഈ അമരത്തിങ്ങ ചുരുണ്ടുകൂടി ഇരിക്കുക. ഈ ഫ്രോഗ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുറേ മെഷീൻ ചൂണ്ടുണ്ടായിരുന്നു, എല്ലാം പോയി പഴകി പഴകി. അന്നേരം ഒന്ന് യൂട്യൂബ് തുടങ്ങാൻ ആർക്കും തോന്നിയില്ല. ലാസ്റ്റ് എയറായിരുന്നു, ഏകദേശം ഒരു 90 എയറെങ്കിലും എറിഞ്ഞിട്ടുണ്ടാവും. ഒരു സ്ട്രൈക്ക് പോലും ഇല്ല, അതുകൊണ്ട് നിർത്തി ഏറെ നിർത്തി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വല എടുത്ത് നോക്കാം. ഗൈസ് ഒരു 4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി. 2 മണിക്കൂറേ ഉള്ളൂ, അപ്പോൾ ഇതിനൊന്നും കൂടി പറയണം. ആ അല്ല വേണ്ട, അങ്ങനെ തന്നെ കിട്ടാം. നോ എഡിറ്റിംഗ് നോ കട്ടിങ്, ഒള്ളി സത്യം മാത്രം. 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് എട്ടെ? 2:30. ഇപ്പോൾ 4:30 ആയതേ ഉള്ളൂ എന്നാണ് വിചാരം. 5 മണി, അപ്പോൾ 3 മണിക്കൂർ. ആ ഞങ്ങൾ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? നീർനായ്ക്കളുടെ അനക്കമൊന്നും കാണുന്നില്ല. ആ കുരുത്തങ്കട്ടവന്മാരാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ. ഓഹോ, ഞങ്ങളെ പേടകം അറാറത്ത് പെട്ടകം അറാറത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ച പോലെ കരക്ക് ഉറച്ചു പോയി ഇറക്കിറങ്ങിയപ്പോഴേ. ഗൈസ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ഇതൊന്നും കേട്ടോ, നല്ല ആഴമുള്ളതാണ്. ആ മുകളിന്ന് വന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഇതുണ്ടോ, ഈ സൈഡിൽ വന്ന് തിരിച്ച് കറങ്ങി ഇങ്ങനെ കറങ്ങി അങ്ങോട്ടേക്ക് തന്നെ പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ചെറിയ കയവൊന്നുമല്ല, അത്യാവശ്യം നോക്കി കളിച്ചില്ലെങ്കിൽ പണി വാങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ആഞ്ഞാഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞ് വരും. ഞാൻ ഇന്ന് പൊക്കത്തായിരുന്നു ഷർട്ട് കിട്ടി. എങ്ങനെയുണ്ട്?
വെട്ടടിക്കുമ്പോൾ ഇത് ചാളാക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം മീൻ പിടിക്കുന്ന ആ കയല്ല കേട്ടോ, താഴെയുള്ളൊരു കയാണ്. ഈ കയത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കിതിനെ ജാനുക്കുണ്ട് എന്ന് വിളിക്കാം. തൽക്കാലം വലയൊക്കെ അങ്ങ് പൊക്കത്തെത്തി, അതാണ് വല തൂങ്ങി നടക്കുന്നു. മീൻ തൂങ്ങി മരിച്ചിട്ടുണ്ടോ എന്ന് അടുത്തേലും അറിയാം. അൺലക്കി ഡേ ആണ് ഗൈസ്, അൺലക്കി ഡേ. ഒന്നുമില്ല, ഏറ്റമൊക്കെ നല്ല ചിമുട്ടാണ് ഏറ്റം. പക്ഷെ ഒന്നും കിട്ടിയില്ല കണ്ടോ. ഏറ്റത്തിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ആ കരയിൽ വെള്ളത്തിൻ്റെ നനവ് മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉണ്ടായിരുന്നു. ആ വൈസ്, ഒരു കരിമീൻ എങ്ങനെയോ വന്ന് ഡിംഗ്ലോഫിക്ക ആയിട്ട് നിൽക്കുന്നുണ്ട്. കിട്ടിപ്പോയി. ആ നല്ല ലൈറ്റ് കളറാണ്, പെൺമീനാന്ന് തോന്നുന്നു. ഇവിടെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഗവേഷണം നടത്താം. അതുണ്ടോ അങ്ങ് ആ വെള്ളത്തിൻ്റെ ഇത് ഉണ്ടോ, അത്രയും പൊക്കത്തിൽ വരെ വന്നു. പക്ഷേ ഇതുണ്ടോ, നമ്മൾ ഇത് കെട്ടുമ്പോൾ വെള്ളം അതിന് മുട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയുണ്ട്. നമുക്കിനി കരിമീനെ നോക്കാം. അത്ര ഡാർക്ക് കളറല്ല, നല്ല തിളങ്ങുന്ന കളറാണ്. അതുകൊണ്ട് പെൺമീനാന്ന് അനുമാനിക്കാം. നല്ല ഡാർക്ക് കളറാകുമ്പോഴാണ് ആൺമീൻ എന്ന് പറയുന്നത്. ഡാർക്ക് നല്ല കാണാൻ നല്ല പൂ പോലെയൊക്കെ ഉണ്ടാവും. ഇത് അത്രയും ഡാർക്കല്ല. എന്തായാലും ഒരു 400 ഗ്രാം ഉണ്ട്, സംഭവം കൊള്ളാം. ഗൈസ് ഒരുത്തനും കൂടി കുടുങ്ങി ഗൈസ്. ഇത് മുട്ടണം, ആ നല്ല കളറുണ്ട്. യെസ്, അത് ഇതിൻ്റെ ജോഡിയാന്ന് തോന്നുന്നു കേട്ടോ. പേരടക്കം കയറിയതാണ്. അതല്ല മുട്ടണം. മറ്റേത് 400 ഇല്ലെങ്കിലും ഇതൊരു 400 ഉണ്ടാവുമെന്നാണ് വിനോട്ടം പറയുന്നത്. മറ്റേത് 400 ഉണ്ടാവില്ല എന്നും പറഞ്ഞു. ഇത് 400 ഉണ്ടാവില്ല, ഒരു 250 ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് അത്യാവശ്യം വലുതാണ്, നല്ല കളറും ഉണ്ട് കണ്ടാ, നല്ല തിളങ്ങുന്ന കളർ, നല്ല ബ്രൈറ്റ് കളർ. അപ്പോൾ ഇതതിൻ്റെ ജോഡിയായിരിക്കും, ആൺമീനായിരിക്കും. അതിൻ്റെ മറ്റേത് ചെറുതാണ്, കുറച്ച് വലുതാണ്. എന്തായാലും പേരായിട്ട് വന്നത് നന്നായി, കാരണം കരിമീൻ ഒരിക്കലേ കല്യാണം കഴിക്കൂ, ഒറ്റയാണ് അതിനെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അവർ സങ്കടപ്പെട്ട് നടക്കണ്ടല്ല. രണ്ടുപേരും കൂടി ഇന്ന് മുള്ളും എല്ലൊക്കെ വേർതിരിഞ്ഞ് മല്ലിയും മുളകും എല്ലാം പഠിക്കുന്നതായിരിക്കും. നിങ്ങളെ ഞാൻ ഇന്ന് എല്ലാം പഠിപ്പിക്കും. ആ രണ്ട് കരിമീനല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല ചങ്ക്സ്, ഒന്നും കിട്ടിയില്ല. അൺലക്കി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം എറിഞ്ഞിട്ട് നിങ്ങൾ കണ്ടാലേ, ഒന്നും കിട്ടിയില്ല. 90 വട്ടം കാസ്റ്റ് ചെയ്തേ, 90 വട്ടം തോണിയേ. ഞങ്ങൾ തന്നെ പണിതാണ്, ഫൈബറൊക്കെ ഞങ്ങൾ തന്നെ ഒട്ടിച്ചത്. അതുകൊണ്ട് കുറച്ച് മിനുക്ക് പണികളൊക്കെ ബാക്കിയുണ്ട്. കുഴപ്പമില്ല, നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ നമ്മൾ പേരിട്ട ജാനു കയത്തിൽ നിന്ന് നമ്മൾ സ്ഥലം വിടുകയാണ്. ഇനി നമുക്ക് നമ്മളെ ചാണാക്കുണ്ട് എന്ന് വിളിക്കുന്ന കുണ്ടിലേക്ക് പോവാം. കുറേ നാൾ കൂടി കേട്ടോ കരിമീനെ കിട്ടിയാൽ, ഒരുപാട് നാളായി കരിമീൻ കിട്ടാഞ്ഞ്. കുറേ നാൾ കൂടി രണ്ടെണ്ണത്തിനെ കിട്ടി. ഇവരിലിപ്പോൾ എവിടെയാമോ എന്തോ, ഒരു പിടുത്തമില്ല. നീർനായ്ക്കളുടെ ശല്യം കാരണം, ആധിക്യം കാരണമാണ് ഈ കൊണ്ടു വന്ന് മീനെല്ലാം നഷ്ടപ്പെട്ടത്. അല്ലെ നല്ല മീൻ കിട്ടുന്ന എറിഞ്ഞപാടടിക്കുന്നതായിരുന്നു. പിന്നെ കുറേ ഏറുകാർ എവിടെ നിൽക്കോ വരുന്നുണ്ട്. ഒരു കാളം പൂള് കയറാണ്, കുഞ്ഞുങ്ങളുള്ളതിനൊക്കെ എറിഞ്ഞു പിടിക്കും. അങ്ങനെയും കുറേ നഷ്ടം വരുന്നുണ്ട്. ആ അണ്ണന്മാർ മറ്റേ ആദിവാസികളല്ലേ, ആ വട്ടത്തോണിയിൽ വരുന്ന ടീമിൻ്റെ കാര്യമല്ലേ പറയുന്നത്. ഏശ്വരു കോലനെ കിട്ടി. നമ്മളെ അലിഗേറ്ററുകാരൻ്റെ കുടുംബത്തിൽപ്പെട്ട സംഭവമാണ്. പുള്ളിക്കാരൻ വന്ന് വല കടിച്ചു പിടിച്ചതാണ് പുള്ളിക്കാരൻ്റെ തോന്നി മാസത്തിന്. എന്തായാലും തിന്നാൻ മാറുന്ന ടേസ്റ്റാണ്, നല്ല അത്യാവശ്യം നല്ല മുള്ളെല്ലാം ഉണ്ട്. ആർക്കട അവിടെ ആ വാശി പിടിച്ച് വാ തുറക്കുന്നില്ല. അലിഗേറ്ററുകാരനെ പോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല മുള്ളൊക്കെ ഉണ്ട് കണ്ടോ. ഓ നല്ല വേനുണ്ട്. തൽക്കാലം അവിടെ കിടക്ക്, കരിമീൻ്റെ കൂടെ ഫ്രീ ആക്കാൻ എന്തെങ്കിലും വേണ്ടേ. ഈ രാത്രിയാകുമ്പോൾ ആദിവാസികൾ ഈ അണ്ണന്മാരില്ലേ, ഒരു വട്ടത്തോണി കൊണ്ട് വന്നിട്ട് വലയിട്ടിട്ട് വിഷമിടും. ആ വിഷത്തിൽ കുടുങ്ങി കുറേ മീനുകൾ വന്ന് ഈ വലയിൽ ചത്തുപൊങ്ങി. അങ്ങനെയും ഇവിടെയുള്ള മീനുകളെ കുറേ പോയി. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി അവരെ ഓടിക്കലാണ് പരിപാടി. എന്തായാലും വലയിൽ മീനൊന്നുമില്ല അധികം, അതുകൊണ്ട് നാളെ തൊട്ട് ഈ സൂക്കേട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഈ നേരത്ത് വന്നിറങ്ങിയിട്ടുള്ള സൂക്കേട്, ഞങ്ങൾ രാത്രി തന്നെ ഉറക്കളച്ച് വന്നിരുന്നോളൂ, അതാണ് സുഖം.
വലിയ വീഡിയോ ആക്കുന്നില്ല. ഇനി മീനെ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എടുത്ത് കാണിക്കുക കേട്ടോ. ചങ്ങമാരോരുത്തും കടന്ന് ഇങ്ങനെ പടയ്ക്കുന്നുണ്ട്. ആരാ നടത്തില്ല, ജിജ്ഞാസപൂർവ്വം കാത്തിരിക്കുന്നു. കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഇവനാണ് ഇപ്പോൾ വന്ന ആള്. എടാ ചാടറ എനിക്കിൽ ഇപ്പോൾ ചാടുന്നതിനെ കുറിച്ച് ആ അഹങ്കാരം കണ്ടേ. ഏ നോക്കട്ടെ. ആ അങ്ങനെ തന്നെ, അത് തന്നെ ചാട. പൈസ അവസാനം വലയുടെ അവസാനത്തെ കണ്ണിയും കൂടി കയറി വരികയാണ്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ പുഴ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ദാനമായി തന്ന നാല് മീനാണ്. രണ്ട് കരിമീനും ഒരു കുറുവാപ്പരലും പിന്നെ ഇതാ ഒരു എന്ന കോയലക്കുഞ്ഞും മതി. ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇതിനെ പൊരിച്ച് തിന്നാം, വിൽക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ജങ്ക ജഗ ജഗ. ഈ പ്രാവശ്യം അവരെല്ലാം ഇളകുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ആയുസ് എത്തിയില്ല, അത് തന്നെ സംഭവം. അപ്പോൾ ബൈ ബൈ. അപ്പം അടുത്ത വീഡിയോ കാണാം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.